ഫോക്കസിംഗ് ത്രീ മിനിറ്റ്സിലെ മറ്റൊരു വാർത്തയിലേക്ക് സ്വാഗതം. പുതിയ വാർത്തകൾ ഉടൻ തന്നെ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുക. കൊറോണ ഭീതിയിൽ ലോകം വിറങ്ങലിക്കുമ്പോൾ സഹപ്രവർത്തകരെയും ദിവസവേതനം കൊണ്ട് ജീവിക്കുന്ന പാവം മനുഷ്യരെയും കുറിച്ച് മമ്മൂട്ടി എഴുതിയ കുറിപ്പ് ശ്രദ്ധിക്കപ്പെട്ടതിന്റെ സാഹചര്യത്തിൽ ഒരു കുറിപ്പുമായി സൈബർ എഴുത്തുകാരൻ സന്ദീപ്. ഞാൻ വെറുക്കാൻ ശ്രമിച്ചിട്ടുള്ള മനുഷ്യനാണ് മമ്മൂട്ടി. ചെറുപ്പം മുതൽക്ക് മോഹൻലാലിനോടായിരുന്നു ആരാധന. ലാലിന്റെ പക്ഷം ചേർന്ന് മമ്മൂട്ടിയെ പരിഹസിക്കുക എന്നതായിരുന്നു സ്കൂൾ കാലഘട്ടത്തിലെ എൻ്റെ പ്രധാന വിനോദം. പക്ഷേ ഇപ്പോൾ മമ്മൂട്ടിയോട് ആദരവും സ്നേഹവും മാത്രമേയുള്ളൂ. കല്ലെറിയുന്നവരെ കൊണ്ട് കയ്യടിപ്പിക്കുന്നതാണ് മമ്മൂട്ടിയുടെ രീതി. വിരോധികളെ വരെ ആരാധകരാക്കി മാറ്റുന്ന ജാലവിദ്യക്കാരനാണ് അദ്ദേഹം. കൊറോണയുടെ പശ്ചാത്തലത്തിൽ മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ദിവസക്കൂലി കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് കരുതി വയ്ക്കുന്നതിൽ പരിമിതിയുണ്ട്. ഓരോരുത്തരും അവരുടെ വീടിനടുത്തുള്ള അല്ലെങ്കിൽ പരിചയമുള്ള മനുഷ്യരെക്കുറിച്ച് ആലോചിക്കണം. അവർ കരുതി വെച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കരുതൽ അവർക്ക് കൂടിയാകണം. ഈ വരികൾ വായിച്ചപ്പോൾ മനസ്സ് നിറഞ്ഞു. തികഞ്ഞ മനുഷ്യസ്നേഹിയായ ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ എഴുതാൻ സാധിക്കുകയുള്ളൂ. അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുക എന്നതാണ് കൊറോണ കാലത്തെ മുദ്രാവാക്യം. പ്രിവിലേജ്ഡ് ആയ മനുഷ്യർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണത്. ഒരു ദിവസം ജോലി ചെയ്തില്ലെങ്കിൽ പട്ടിണിയിലാവുന്ന സാധാ മനുഷ്യർ ഒരുപാടുള്ള രാജ്യമാണ് നമ്മുടേത്. അവരെ പലരും മറന്നുപോയിരുന്നു എന്നതാണ് സത്യം. പക്ഷേ മമ്മൂട്ടിക്ക് മറവി ബാധിച്ചിട്ടില്ല. സിനിമ ഗ്ലാമറിന്റെ ലോകമാണ്. ഒരു സൂപ്പർ താരത്തിന്റെ നിഘണ്ടുവിൽ ദാരിദ്ര്യം, പട്ടിണി, വിശപ്പ് മുതലായ പദങ്ങളൊന്നും ഉണ്ടാവുകയില്ല. എല്ലാവിധ സുഖ സൗകര്യങ്ങളോടെയും ജീവിക്കുന്ന മമ്മൂട്ടിക്ക് പാവപ്പെട്ടവന്റെ നൊമ്പരങ്ങൾ മനസ്സിലാകുന്നു എന്നത് ചെറിയ കാര്യമല്ല. പലർക്കും അതിന് സാധിക്കാറുമില്ല. ഇവിടെ മമ്മൂട്ടിയിലെ മനുഷ്യസ്നേഹിയെയാണ് നാം കാണുന്നത്. വാർത്ത ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.